ഹായ് ഫ്രണ്ട്സ്, അഹില ടോക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഗർഭധാരണവും പ്രസവവുമെല്ലാം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളാണ്. പ്രസവത്തെക്കുറിച്ച് ഇപ്പോഴും അജ്ഞതയുള്ള സ്ത്രീ പുരുഷന്മാർ ഏറെയുണ്ട്. ഇത് ഒരൊറ്റ പ്രക്രിയയൊന്നുമല്ല, പല ഘട്ടങ്ങളിലായാണ് ഇത് നടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രസവം എന്ന പ്രക്രിയയെക്കുറിച്ചും ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്ന് ഘട്ടങ്ങളാണ് പ്രസവത്തിനുള്ളത്. ആദ്യത്തെ ഘട്ടത്തിൽ സെർവിക്സ് അഥവാ ഗർഭാശയ മുഖം വികസിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിലാണ് കുഞ്ഞ് വജൈനയിലൂടെ പുറത്തു വരുന്നത്. മൂന്നാം ഘട്ടം പ്ലാസൻ്റ അഥവാ മറുപിള്ള, അതായത് കുഞ്ഞിന് അത്രയും കാലം ഭക്ഷണവും ഓക്സിജനുമെല്ലാം ലഭ്യമാക്കിയിരുന്ന പ്ലാസൻ്റ പുറത്തു വരുന്നതാണ്. ഇങ്ങനെയുള്ള മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് പ്രസവം നടക്കുന്നത്. ആദ്യഘട്ടം അഥവാ ഡയലേഷൻ അഥവാ സെർവിക്സ് വികസിക്കുന്ന ഘട്ടം പ്രധാനമാണ്. ഇത് വികസിച്ചില്ലെങ്കിൽ സാധാരണ പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഗർഭാശയ മുഖം വികസിക്കാനായി മരുന്നുകൾ വയ്ക്കാറുമുണ്ട്. യൂട്രസിൻ്റെ മസിലുകൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. ഇത് സെർവിക്സിലേക്ക് കുഞ്ഞിനുള്ള ദൂരം കുറയ്ക്കാൻ, സെർവിക്സ് കൂടുതൽ മൃദുവായി കുഞ്ഞിന് കടന്നു പോകാൻ വഴിയൊരുക്കും. സാധാരണഗതിയിൽ, അതായത് കുഞ്ഞ് ഉള്ളിലുള്ള സന്ദർഭത്തിൽ, സെർവിക്സ് നീളം കൂടിയതും ഉറപ്പുള്ളതുമാകും. കുഞ്ഞിനെ ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ചിലർക്ക് ചെറിയ വേദനയും ചിലർക്ക് കൂടുതൽ വേദനയും അനുഭവപ്പെടും. കോൺട്രാക്ഷനുകൾ ആദ്യം കുറവായിരിക്കും, പിന്നീട് എണ്ണത്തിൽ കൂടുതൽ. 5 മിനിറ്റിൽ ഒരു കോൺട്രാക്ഷൻ അഥവാ വികസിക്കലും ചുരുങ്ങലും. ഇത് 1 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയും ചെയ്താൽ ഇത് പ്രസവത്തിൻ്റെ തുടക്കമായി എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇതു സംബന്ധിച്ച് കട്ടിയുള്ള യോനിസ്രവം ചിലപ്പോൾ രക്തത്തോടു കൂടിയതും കാണപ്പെടും. ഇത് പ്രസവത്തിനോട് അനുബന്ധമായി കാണപ്പെടുന്ന ലക്ഷണം കൂടിയാണ്. ബ്രേക്കിംഗ് ഓഫ് വാട്ടർ, അതായത് അമ്നിയോട്ടിക് സ്രവം ചോർന്നു പോകുന്ന പ്രക്രിയ, ഇതാണ് ഇത്രയും കാലം കുഞ്ഞിന് ചുറ്റും സംരക്ഷണ വലയം തീർക്കുന്നത്. കുഞ്ഞിനെ ഇത്രയും കാലം സംരക്ഷിച്ചത് ഇത് കുഞ്ഞ് പുറത്തേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായി പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. രണ്ടാം സ്റ്റേജിൽ കുഞ്ഞ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. സെർവിക്സ് അഥവാ ഗർഭാശയ മുഖം വികസിക്കുന്നു. കുഞ്ഞിൻ്റെ തല യൂട്രസിൽ നിന്നും വജൈനയിലേക്ക് അഥവാ ബെർത്ത് കനാലിലേക്ക് വരുന്നു. ഈ അവസ്ഥയിൽ കുഞ്ഞിനെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുവാനായി അമ്മ മർദ്ദം പ്രയോഗിക്കണം, പുഷ് ചെയ്യണം. ഈ പ്രക്രിയ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. ഇതാണ് പ്രസവ വേദനയുടെ പ്രധാന ഘട്ടം. ചിലരിൽ ഈ സമയത്ത് കുഞ്ഞു പുറത്തേക്ക് വരാനായി എപ്പിഡൂറൽ പോലുള്ള വഴികൾ സ്വീകരിക്കേണ്ടി വരും. ചിലർക്ക് വാക്വം വെച്ച് കുഞ്ഞിനെ വലിച്ചെടുക്കുക, ഫോർസെപ്സ് വെച്ച് വലിച്ചെടുക്കുക തുടങ്ങിയ സഹായങ്ങൾ ആവശ്യമായി വരും. പ്രസവത്തിന് അമ്മയ്ക്ക് ഊർജം തികയാത്ത ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുക. 3rd സ്റ്റേജിൽ മറുപിള്ള അഥവാ പ്ലാസൻ്റ പുറന്തള്ളപ്പെടുന്നു. ഇതിന് 2 വഴികൾ സ്വീകരിക്കാറുണ്ട്. ഫിസിയോളജിക്കൽ മാനേജ്മെൻറ്റും ആക്റ്റീവ് മാനേജ്മെൻറ്റും എന്നിവയാണിവ. ഫിസിയോളജിക്കൽ മാനേജ്മെൻറ്റിൽ അമ്മ തന്നെ സ്വാഭാവികമായി മറുപിള്ളയെ പുറന്തള്ളുന്നു. ആ ഒരു പ്രക്രിയയാണ് ഫിസിയോളജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് 1 മണിക്കൂർ വരെ എടുക്കാം. 2nd വഴിയായ ആക്റ്റീവ് മാനേജ്മെൻറ്റിൽ കുട്ടിയുടെ ഷോൾഡർ ഭാഗം വജൈനയിൽ നിന്ന് പുറത്തേക്ക് വന്നയുടൻ സ്ത്രീയിലേക്ക് തുടയിടുക്കിലൂടെ ഒരു മരുന്ന് കുത്തിവെക്കുന്നു. ഇത് കോൺട്രാക്ഷൻ നടക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് പെട്ടെന്ന് തന്നെ മറുപിള്ള പുറത്തേക്ക് വരാൻ സഹായിക്കുന്നു. ഈ വഴിയിൽ രക്തനഷ്ടവും കുറവാണ്. ഇവയൊക്കെയാണ് പ്രസവത്തിൻ്റെ ഘട്ടങ്ങൾ. പ്രസവ വേദനയിൽ നിന്ന് തുടങ്ങി പ്ലാസൻ്റെ പുറത്ത് വരുന്നത് വരെയുള്ള പ്രക്രിയ. കുറച്ചു പേർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുറച്ചു പേരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ പ്രസവത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമെന്ന് തോന്നിയാലൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.